നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഇന്നിവിടെ ഒരു റെയിൻബോ നൂഡിൽസിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അരിപ്പൊടി കൊണ്ടാണ് ചെയ്യുന്നത്. ഇത് ഈസി ഇടിയപ്പം പൊടി, ഇത് പച്ചവെള്ളത്തിൽ കുഴയ്ക്കാൻ പറ്റുന്ന ഇടിയപ്പം പൊടിയാണ്. അത് എടുത്തിട്ടുണ്ട്. പിന്നെ ബീറ്റ്റൂട്ട്, ബീറ്റ്റൂട്ടിൻ്റെ നീരാണിത്. പിന്നെ ക്യാരറ്റുണ്ട്. ഇത് ശംഖപുഷ്പത്തിൻ്റെ പൂവാണ്. ഇത്രയും സാധനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഇടിയപ്പം വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. ഇതിന് ഒരു തവി പൊടി എടുത്തിട്ടുണ്ട്, പത്തിരിപ്പൊടി. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിന് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഈസി ഇടിയപ്പം പൊടി. ക്യാരറ്റ് ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുത്ത മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ പാകത്തിൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഓറഞ്ച് കളർ കൊടുക്കുന്നത്. കളർ ചേർക്കുന്നതെന്നും അതീവ ഹെൽത്തിയാണ് ഈ ഇടിയപ്പം. ചിലരുണ്ടാക്കുന്നത് കളറൊക്കെ ചേർത്താണ്. കളർ ചേർക്കുന്നത് അത് ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ ഇവിടെ ഓറഞ്ച് മാവ് റെഡിയായിട്ടുണ്ട്. ശംഖപുഷ്പത്തിൻ്റെ പൂക്കൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് അരിച്ചെടുത്തോണ്ട് വരാം. അടുത്തതിന് ബ്ലൂ കളറിലെ മാവാണ്. അതിന് ശംഖപുഷ്പം തിളപ്പിച്ച വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ശംഖപുഷ്പം എന്ന് പറയുന്നത് ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെ ബ്ലൂ കളർ മാവും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതൊരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ തയ്യാറാക്കാൻ പോകാൻ കുറച്ച് മാവ് എടുത്ത് വച്ചിട്ടുണ്ട്. അതിലേക്ക് ബീറ്റ്റൂട്ടിൻ്റെ നീരൊഴിച്ച് കൊടുക്കുക. പിങ്ക് കളറാണ് ആക്കാൻ പോകുന്നത്. ഇതിന് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം. പിങ്ക് മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം. തയ്യാറാക്കാൻ വന്നത് യെല്ലോ കളർ മാവാണ്. അതിന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി ഇട്ട് ഇനി ആവശ്യത്തിന് ഒരു നുള്ള ഉപ്പും ഇട്ട് ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. അപ്പോൾ യെല്ലോ കളറുമായി. യെല്ലോ കളറും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് വൈറ്റ് കളർ പൊടിക്ക് വേണ്ടിയിട്ടാണ്. സാധാരണ പൊടി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. അങ്ങനെ വെള്ളമാവും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഓരോ കളർ മാവും നമുക്ക് പിഴിഞ്ഞെടുക്കാം. എല്ലാ കളറും ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ക്യാരറ്റ് കൊണ്ടുള്ളത്, ഇത് ബീറ്റ്റൂട്ട്, ഇത് ശംഖപുഷ്പപ്പൂവ്, ഇത് മഞ്ഞപ്പൊടി, ഇത് സാധാരണ വൈറ്റ് പൊടി, വൈറ്റ് ഇടിയപ്പ പൊടി കൊണ്ട് ഉണ്ടാക്കിയത്. ഇനി ഇത് പുഴുങ്ങിയെടുക്കാം. ഇടിയപ്പം എല്ലാം ഇവിടെ പിഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഓരോ നൂലായിട്ട് ഇളക്കി ഇളക്കി ഇടാം. ഇങ്ങനെ ഓരോ ഓരോ നൂലുകൾ ഇളക്കി ഇളക്കി ഇടാം. എല്ലാത്തിൽ നിന്നും ഇങ്ങനെ ഇളക്കി ഇളക്കി ഇടണം. എല്ലാ ഇടിയപ്പവും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ഒരു നൂഡിൽസ് ഉണ്ടാക്കാം. നൂഡിൽസ് തയ്യാറാക്കാനായി ഇവിടെ കുറച്ച് ഇഞ്ചി അരിഞ്ഞ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതുണ്ട്. മല്ലിയിലയുണ്ട്. ഇത് നൂഡിൽസിൻ്റെ അകത്തിരിക്കുന്ന മസാലയാണിത്. ഇത് ഒരു കവർ എടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് അതെടുത്തിട്ടുണ്ട്.
നെയ്യ് വേണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇഞ്ചിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഒരു പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കുക. പച്ചമുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇതിലേക്ക് ഇനി തയ്യാറാക്കി വച്ചിരിക്കുന്ന നമ്മുടെ ഇടിയപ്പം ഇട്ട് കൊടുക്കുക. ഇടിയപ്പം മുഴുവനും ഇട്ട് ചിക്കി ഇളക്കി എടുക്കുക. ഇതിലേക്ക് ഇനി നൂഡിൽസിൻ്റെ മസാല ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തിക്കണം. മുട്ട വേണമെങ്കിൽ ഈ സമയത്ത് ഒരു മുട്ട കൂടെ ചിക്കി പൊരിച്ച് ചേർക്കുക. ഞാനിവിടെ മുട്ട ചേർക്കുന്നില്ല. ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് സോസൊക്കെ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒരു ഫോർക്ക് കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. പൊടിഞ്ഞുപോകാൻ പാടില്ല. അതീവ രുചികരവും അതീവ ഹെൽത്തിയുമാണ്. കുട്ടികളൊക്കെ ഇഷ്ടം പോലെ വാങ്ങി കഴിക്കും. പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ഇത് കൊടുക്കുമ്പോൾ നന്നായി കഴിച്ചോളും. ഈ ശംഖുപുഷ്പവും ക്യാരറ്റും ബീറ്റ്റൂട്ടും എല്ലാം ഹെൽത്തിന് നല്ലതാണ്. ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ റെയിൻബോ റൈസ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം.